വാർത്തകൾ ആദ്യമേ അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. പുതുപുത്തൻ വാർത്തകൾ നേരത്തെ ലഭിക്കാൻ ബെൽ ബട്ടണും ക്ലിക്ക് ചെയ്യാൻ മറക്കല്ലേ. സ്വർണക്കടത്തു കേസിൽ അറസ്റ്റിലായ സ്വപ്നയുടെ ഞെട്ടിക്കുന്ന ജീവിതരീതികളാണ് ഇപ്പോൾ മുൻ ഡ്രൈവറിലൂടെ പുറത്തു വന്നിരിക്കുന്നത്. ഗൾഫിലാണ് സ്വപ്ന പഠിച്ചത്, അവിടെ തന്നെയായിരുന്നു ജോലിയും. അച്ഛൻ അബുദാബി സുൽത്താന്റെ ചീഫ് അക്കൌണ്ടന്റിന്റെ ഓഫീസിലായിരുന്നു ജോലി. കൊട്ടാരവളപ്പിലെ വില്ലയിലായിരുന്നു താമസം. കുടുംബത്തോടൊപ്പമായിരുന്നു സ്വപ്ന അവിടെ താമസിച്ചിരുന്നത്. പഠിച്ചത് അബുദാബിയിലെ ഇന്ത്യൻ സ്കൂളിലുമായിരുന്നു. സ്വപ്ന സുരേഷ് നിരവധി വിവാഹം കഴിച്ചുവെന്നാണ് ഇവർ പറയുന്നത്. എന്നാൽ ഇതിന്റെ സത്യാവസ്ഥ എന്താണെന്ന് ഇനിയും അറിയേണ്ടിയിരിക്കുന്നു. വിവാഹ ബന്ധങ്ങൾ ഒന്നും തന്നെ വേർപ്പെടുത്തിയിട്ടില്ല. മാത്രമല്ല പല വിവാഹങ്ങളും രഹസ്യമായിട്ടായിരുന്നു. ലൈംഗികത ഉപയോഗിച്ചാണ് സ്വപ്ന തന്റെ സ്വാധീനം വർദ്ധിപ്പിച്ചത് എന്നും പലരെയും പാട്ടിലാക്കിയത് എന്നും ഇയാൾ സൂചിപ്പിച്ചു. അങ്ങനെ പലരെയും വലയിലാക്കി. ചില ഉന്നതരെയും ഇത്തരത്തിൽ ഇവർ പാട്ടിലാക്കിയത്രേ. സരിത്തിനെയും വിവാഹം കഴിച്ചിട്ടുണ്ട് എന്നും സരിതയുമായി വിവാഹ ജീവിതം നടത്തിയെന്നും കോൺസുലേറ്റിലെ ഒരു മുൻ ഡ്രൈവർ പറഞ്ഞു. അവസാന വിവാഹം നടന്നത് കൊച്ചിയിലുള്ള ഭദ്രകാളി ക്ഷേത്രത്തിൽ വെച്ചായിരുന്നു. ഐടി സെക്രട്ടറി ശിവശങ്കറായിരുന്നു വിവാഹത്തിൽ ഉടനീളം സജീവ സാന്നിധ്യമായത്. വിവാഹിതയാകുന്നതിന് മുൻപ് പത്താം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ വീട്ടുകാരെ ഞെട്ടിച്ചുകൊണ്ട് തൊട്ടടുത്ത പള്ളിയിലെ വികാരിക്കൊപ്പം ഒളിച്ചോടിയ കഥകളും ചില ഓൺലൈൻ മാധ്യമങ്ങൾ പുറത്തുവിട്ടിരുന്നു. പിന്നീട് ദുബായിൽ നിന്നും മുംബൈയിലെത്തിയ വികാരിയും സ്വപ്നയും ബന്ധുക്കാരുടെ സഹായത്തോടെ വീട്ടുകാർ കണ്ടെത്തുകയും ദുബായിലേക്ക് തിരിച്ചയക്കുകയും ചെയ്തിരുന്നു. സ്വപ്നയുടെ വാക്കിനും നോക്കിനും മുൻപിൽ പതറിയ പലരുമുണ്ട്. ഉന്നതർ പോലും ഇത്തരത്തിൽ സ്വപ്നയ്ക്ക് മുന്നിൽ വിറച്ചു നിൽക്കുമായിരുന്നത്രേ. സ്വപ്നയ്ക്ക് കീഴിൽ ഒരു ഗുണ്ടാ സംഘം തന്നെ ഉണ്ടായിരുന്നു. ഉന്നത ബന്ധങ്ങൾ കെട്ടിപ്പടുക്കുകയായിരുന്നു സ്വപ്നയുടെ പ്രധാന വീക്ക്നെസ്. സുഹൃത്ത് ബന്ധങ്ങളിൽ പെട്ടവരെയൊക്കെ ഇതിനായി സ്വപ്ന നന്നായി വിനിയോഗിച്ചു. തന്റെ പരിചയക്കാരായ ഉന്നതരുടെ അടുക്കൽ ഇമേജിന് കോട്ടം തട്ടാതെ പിടിച്ചു നിൽക്കാൻ സ്വപ്ന പരമാവധി ശ്രമിച്ചു. എന്നാൽ ഒടുവിൽ പിടിക്കപ്പെട്ടതോടെ സ്വപ്ന അമ്പേ തകർന്നു. ദേശീയ അന്വേഷണ ഏജൻസി സ്വപ്ന സുരേഷിനെ പിടികൂടുമ്പോൾ ഏവരും ഞെട്ടി. കാര്യം മറ്റൊന്നുമല്ല, അതുവരെ ഫോട്ടോകളിലും മറ്റും കണ്ട രൂപമായിരുന്നില്ല ഏവരും കണ്ടത്. ലുക്കാകെ മാറിയ നിലയിലായിരുന്നു. മുഖത്ത് സന്തോഷമൊന്നുമില്ലാതെ ആകെ സങ്കടകരമായ ഭാവമായിരുന്നു. ഈ പാവത്താനാണോ സ്വർണക്കടത്തിലെ പിടികിട്ടാപ്പുള്ളി എന്ന് പോലും പലരും സംശയിച്ചു. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കില്ലേ. നന്ദി.